അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം അത്വഹാറത്തു, ശുദ്ധി, ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട നോട്ട്സുകൾ, അതുപോലെ തന്നെ പാഠത്തിൻ്റെ വിശദീകരണം, പാഠത്തിൻ്റെ തദരീബാത്തുകൾ, പൊതുപരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ, ഇതെല്ലാം ഇൻഷാല്ലാ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ത്വഹാരത്ത് എന്നാൽ ഭാഷാർത്ഥപ്രകാരം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്. മ്ലേച്ഛമായ വസ്തുക്കളെ വൃത്തിയാക്കുന്നതിനാണ് ത്വഹാരത്ത് എന്ന് പറയുന്നത്. ഭാഷാർത്ഥത്തിൽ ത്വഹാരത്ത് എന്നാൽ മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്. ശറഈയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. എങ്ങനെയാണ്? അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്, അതാണ് ശറഈയായ അർത്ഥം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഭാഷാർത്ഥവും ശറഈയായ അർത്ഥവും, ഭാഷാർത്ഥ പ്രകാരവും ശറഈയായ അർത്ഥവും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കണം, പൊതുപരീക്ഷയിൽ ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ അശുദ്ധി കാരണം, ശുദ്ധിയില്ലാത്ത അവസ്ഥ, അതല്ലെങ്കിൽ നജസിൻ്റെ കാരണത്താൽ മൂത്രിച്ചു അതല്ലെങ്കിൽ കാഷ്ടിച്ചു, അങ്ങനെ വരുന്ന തടസ്സങ്ങൾ എന്തു ചെയ്യുക? ഉയർത്തുക എന്നതാണ് അശുദ്ധി കൊണ്ട് ശറഈയായ അർത്ഥപ്രകാരം വെക്കുന്നത്. ശുദ്ധി രണ്ട് വിധമാണ്. ശുദ്ധി എന്നത് രണ്ട് വിധമാണ്. ഒന്ന്, ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ. ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ. രണ്ട്, നജസ്സുകളെ ശുദ്ധിയാക്കൽ. ഒന്നാമത്തേത് ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കുക, രണ്ട്, നജസ്സുകളെ ശുദ്ധിയാക്കുക. ഇവിടെ രണ്ട് വിധമാണ്. ഇനി വുളു ഇല്ലാതെ അവസ്ഥക്ക് ചെറിയ അശുദ്ധിയെന്നും കുളി നിർബന്ധമായ അവസ്ഥക്ക് വലിയ അശുദ്ധിയെന്നും പറയപ്പെടും. അപ്പോൾ എപ്പോഴാണ് ചെറിയ അശുദ്ധി എന്ന് പറയുക? വുളു ഇല്ലാത്ത അവസ്ഥ, അപ്പോഴാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ വലിയ അശുദ്ധി എന്നാൽ കുളി നിർബന്ധമായ അവസ്ഥക്കാണ്. കുളി നിർമ്മായി എന്നുണ്ടെങ്കിൽ അവിടെ വലിയ അശുദ്ധിയാണ്. എന്നാൽ ഉളു ഇല്ലാത്ത അവസ്ഥ ഉണ്ടായാൽ അത് ചെറിയ അശുദ്ധിയാണ്. ഇനി ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഉളു ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണമെങ്കിൽ കുളിക്കണം. ഇങ്ങനെയാണ് രണ്ടിൽ നിന്നും ശുദ്ധിയാകേണ്ടത്. ഇനി വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ, എപ്പോഴാണ് വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ കുളിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, കുളിക്കാനുള്ള കാരണങ്ങൾ? ഒന്ന്, ജനാബത്ത്. രണ്ട്, ഹൈള്. മൂന്ന്, നിഫാസ്. നാല്, വിലാദത്ത്. ജനാബത്ത്, ഹൈള്, നിഫാസ്, വിലാദത്ത്. ഇതിൽ വിലാദത്ത് എന്നത് പ്രസവം എന്നാണ് അർത്ഥം. പ്രസവിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാകും. പിന്നെ മറ്റൊന്ന്, ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം. ഷഹീദല്ലാത്ത, ഷഹീദായ മയ്യത്തിന് കുളിപ്പിക്കേണ്ടതില്ല, കുളിപ്പിക്കാൻ പാടില്ല. ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം, ഈ പറയപ്പെട്ടതാണ് അശുദ്ധിയുടെ കാരണങ്ങൾ. ഇനി ജനാബത്ത് എന്നാൽ എന്താണെന്ന് പറയാൻ പോകുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ജനാബത്ത്. ജനാബത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനിയ് പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ്. ജനാബത്ത് എന്നാൽ സംയോഗം കൊണ്ടോ ബന്ധപ്പെടൽ കൊണ്ടോ അതല്ലെങ്കിൽ മനിയ് പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാബത്ത് എന്ന് പറയുന്നത്. ഇനി
ചെറിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഹറാമാകുന്ന കാര്യങ്ങൾ, അതായത് ഉളു മുറിഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്കിൽ ഉളു ഇല്ലാത്ത അവസ്ഥ, അപ്പോൾ നമ്മൾ ചെയ്യൽ ഹറാമായ കാര്യങ്ങളാണ് പറയുന്നത്. മാറിപ്പോകരുത് ഉളു ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഒന്ന്, നിസ്കാരം. നിസ്കാരം ഹറാമാണ്. സുജൂദ് ചെയ്യൽ ഹറാമാണ്. കഅബ തവാഫ് ചെയ്യൽ ഹറാമാണ്. ജുമുഅയുടെ ഖുതുബ ഓതൽ, അതും ഹറാമാണ്. മുസ്ഹഫോ, പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ ഹറാമാണ്. ഈ പറയപ്പെട്ടതൊക്കെ ഉളു ഇല്ലാതെ ചെയ്യൽ ഹറാമായ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, അപ്പോൾ കുട്ടികൾ മദ്രസയിലേക്ക് മുസ്ഹാഫ് കൊണ്ടുപോകുന്നതോ? അതിനുള്ള മറുപടിയാണ് വരുന്നത്, വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടയേണ്ടതില്ല. വകതിരിവില്ലാത്തവരെ തടയൽ നിർബന്ധമാണ്. അപ്പോൾ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഖുർആൻ തൊടുകയും ചുമക്കുകയും ചെയ്യാം. എന്നാൽ വകതിരിവില്ലാത്തവരെ, അവരെ തടയൽ നിർബന്ധമാണ്. വകതിരിവില്ലാത്തവരെ തടയൽ നിർബന്ധമാണ്. ഇനി അതിന് താഴെ, വലിയ അശുദ്ധി ഉള്ളവർക്ക്, വലിയ അശുദ്ധി ഉള്ളവർക്ക് ഇവക്ക് പുറമെ ഖുർആൻ ഓതലും, ഖുർആൻ ഓതുക അതുപോലെ തന്നെ പള്ളിയിൽ താമസിക്കലും, ഹൈലോ നിഫാസോ ഉള്ളവർക്ക് ഇതിനെല്ലാം പുറമെ നോമ്പും ജിമാവും മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ സ്പർശിക്കലും, അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ തൊലാത്ത് ചൊല്ലലും ഹറാമാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഖുർആൻ പാരായണം. രണ്ട്, പള്ളിയിൽ താമസിക്കൽ. മൂന്ന്, ഹൈലോ നിഫാസോ ഉള്ളവർക്ക് ഇതെല്ലാം പുറമെ, ഈ പറയപ്പെട്ടതിന് പുറമെ നോമ്പ് ജിമാ മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ, നോമ്പ് നോൽക്കൽ ഹറാമാണ്, ജിമാ ചെയ്യൽ ഹറാമാണ്, അതിനു പുറമെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ സ്പർശിക്കലും, അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ, ബന്ധപ്പെട്ടവളാണെങ്കിൽ അവളെ തൊലാക്ക് ചൊല്ലലും ഹറാമാണ്. ഈ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് പൊതുപരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യത്തിൽപ്പെട്ടതാണ്. സംയോഗം ചെയ്യപ്പെട്ടവളെ തൊലാക്ക് ചൊല്ലുന്നതിൻ്റെ വിധി എന്ന് പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ജനാബത്തുണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഇനി അടുത്തത്, ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് ഇസ്തിഹാലത്ത് എന്നാണ് പറയുക. അതായത് ഹൈലിൻ്റെ സമയത്തും നിഫാസിൻ്റെ സമയത്തും, ഈ രണ്ട് സമയങ്ങളിലല്ലാതെ പുറപ്പെടുന്ന രക്തത്തിന് ഇസ്തിഹാലത്ത് എന്നാണ് പേര് പറയപ്പെടുന്നത്. അത് കാരണം നിസ്കാരമോ നോമ്പോ ഉപേക്ഷിക്കാവതല്ല. മേൽ പറയപ്പെട്ടവ ഒന്നും ഹറാമാവുകയും ഇല്ല. നമ്മൾ മുകളിൽ ഖുർആൻ തൊടൽ, ചുമക്കൽ, നിസ്കാരം, നോമ്പ്, തവാഫ്, സുജൂദ് ഒക്കെ പറഞ്ഞു. ഇതൊക്കെ ഇസ്തിഹാലത്തിൻ്റെ കാര്യത്തിൽ തടസ്സമല്ല. ഇവയൊന്നും ഇസ്തിഹാലത്തുണ്ടായിക്കഴിഞ്ഞാൽ ഇവയൊക്കെ നിർവഹിക്കണം, അത് ഹറാമാവുകയില്ല. എപ്പോഴാണ് ഹറാമാവുക? ഹൈലും നിഫാസും ജനാബത്ത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഹറാമാകുന്നത്. ഇനി ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് കൊടുക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക, സഹി ചെയ്യുക, അറഫയിൽ നിൽക്കുക, ജംറകളിൽ എറിയുക തുടങ്ങിയവയെല്ലാം ഉളു സുന്നത്താണ്. ഈ പറയപ്പെട്ടതിനൊക്കെ ഉളു സുന്നത്താണ്. ഏതൊക്കെയാണ്? ഖുർആൻ ഓതുന്നതിന് ഉളു സുന്നത്താണ്. ഖുർആൻ തൊടുകയും ചുമക്കുകയും ചെയ്യുന്നതിനാണ് ഉളു നിർബന്ധം. ഓതുന്നതിന് സുന്നത്തേ ഉള്ളൂ. നമുക്ക് ഖുർആൻ ഇല്ലാതെ ഓതുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉളു ചെയ്യൽ സുന്നത്താണ്. രണ്ട്, ഹദീസ് പാരായണം ചെയ്യുക. എന്താണ് ഹദീസ്?
നമ്മൾ പഠിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം തുടങ്ങിയവക്കാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹദീസ് വായിക്കുക, നമ്മൾ പല ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും കണ്ടിട്ടുണ്ടാകും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചില ഭാഗങ്ങളിൽ ഒരു ഹദീസ് ഓതിക്കഴിഞ്ഞാൽ അവിടെ ബ്രാക്കറ്റിൽ ബുഖാരി അതല്ലെങ്കിൽ മുസ്ലിം ഇങ്ങനെയൊക്കെ കാണാം. ഇതൊക്കെ കിതാബുകളാണ്, ഹദീസിൻ്റെ കിതാബുകളാണ്. അപ്പോൾ ഈ പറയപ്പെട്ട ഇഖാമത്ത് കൊടുക്കുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക, സഅയ് ചെയ്യുക, അറഫയിൽ നിൽക്കുക, ജംറകളിൽ എറിയുക തുടങ്ങിയവയെല്ലാം ഉളൂ സുന്നത്താണ്. ഈ പറയപ്പെട്ടതിനൊക്കെ ഉളൂ സുന്നത്താണ്. വലിയ അശുദ്ധിയുള്ളവർ കുളിക്കും മുമ്പ് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചാലും ഉളൂ സുന്നത്താണ്. അതായത് വലിയ അശുദ്ധിയുള്ള ആൾ, ജനാബത്തായി, അതല്ലെങ്കിൽ ഹൈലോ നിഫാസോ ഉണ്ടായി, അപ്പോൾ ഇവർ കുളിക്കുന്നതിൻ്റെ മുൻപായിട്ട് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചാൽ അവിടെ ഉളൂ ചെയ്യൽ സുന്നത്താണ്. ഒരാൾക്ക് ജനാബത്തുണ്ടായി, അവനെന്ത് ചെയ്തു, ഭക്ഷണം കഴിക്കാൻ കരുതി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കരുതി കഴിഞ്ഞാൽ അവന് ഉളൂ എടുത്ത ശേഷം ഭക്ഷണം കഴിക്കൽ സുന്നത്തുണ്ട്. അതല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പോവുകയാണ്, അവന് ഉളൂ ചെയ്ത് ഉറങ്ങൽ സുന്നത്തുണ്ട്. അതും അല്ലെങ്കിൽ കുടിക്കണം, ആ അവസരങ്ങളിലും ഉളൂ ചെയ്യൽ സുന്നത്താണ്. കുളി സുന്നത്തുള്ള ധാരാളം കാരണങ്ങളുണ്ട്. കുളി സുന്നത്തുള്ള പല സമയങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാകുക എപ്പോഴാണ്, ജുമുഅ അത് നമുക്കറിയാം. ജുമുഅ ദിവസം നമ്മൾ സുന്നത്ത് കുളി കുളിക്കാറുണ്ട്. അപ്പോൾ സുന്നത്തുള്ള കുളിയുടെ ധാരാളം സമയങ്ങളാണ് പറയുന്നത്. ഒന്ന് ജുമുഅയുടെ ദിവസം കുളിക്കൽ സുന്നത്താണ്. രണ്ട് പെരുന്നാളും വലിയ പെരുന്നാളും ചെറുപെരുന്നാളും, ഈ രണ്ട് പെരുന്നാളുകളിലും കുളി സുന്നത്താണ്. മറ്റൊന്ന് ഗ്രഹണം ഉണ്ടാകുമ്പോഴും കുളിക്കൽ സുന്നത്താണ്. പിന്നെ ഇസ്തിസ്ഖാ, മഴയെ തേടുന്ന നിസ്കാരം, ഇവക്കും കുളിക്കൽ സുന്നത്താണ്. എന്നീ നിസ്കാരങ്ങൾക്കും മയ്യത്ത് കുളിപ്പിച്ചവർക്കും അമുസ്ലിം മുസ്ലിമാവുക, ഭ്രാന്ത്, ബോധക്ഷയം എന്നിവ സുഖപ്പെടുക, മക്കയിലും മദീനയിലും പ്രവേശിക്കുക, ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യുക എന്നിവക്കും റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. മേൽപ്പറയപ്പെട്ട സമയങ്ങളിൽ ഏതൊക്കെയാണ്? മയ്യത്ത് കുളിപ്പിച്ചു, ഒരാൾ കുളിപ്പിച്ചു, മയ്യത്ത് കുളിപ്പിച്ചു, എന്നാൽ അവനക്ക് എന്തു ചെയ്യുക, കുളിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ അമുസ്ലിമായ ഒരാൾ മുസ്ലിമായാൽ ഉടനെ കുളിക്കൽ സുന്നത്തുണ്ട്. പിന്നെ ഭ്രാന്ത് സുഖപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കൽ സുന്നത്താണ്. ബോധക്ഷയമുണ്ടായിട്ട് ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ കുളിക്കൽ സുന്നത്താണ്. പിന്നെ മക്കയിലും മദീനയിലും പ്രവേശിക്കുമ്പോൾ അവിടെ ഉളൂ ചെയ്യൽ സുന്നത്തുണ്ട്. ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യുക, അപ്പോഴും സുന്നത്താണ്. പിന്നീട് പ്രധാനപ്പെട്ട ഒന്നാണ്, റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. അത് പലവരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. റമളാനിൽ പകല് കുളിക്കുന്നതിനേക്കാൾ നല്ലത് രാത്രി കുളിക്കലാണ്. രാത്രി കുളിച്ചു കഴിഞ്ഞാൽ സുന്നത്തും ലഭിക്കും. എല്ലാ രാത്രികളിലും, റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. ഇത് ചിലപ്പോൾ പരീക്ഷയിൽ വരാറുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞ റമളാനിലെ എല്ലാ രാത്രികളിലും കുളി സുന്നത്താണ്, ഇത് പോയിൻ്റായിട്ട് എഴുതി വെക്കണം. ഇനി ഇസ്തിഹാലത്ത് ഉള്ളവൾ നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകി കളഞ്ഞു, പഞ്ഞി പോലെയുള്ളവ നിറച്ചു കെട്ടി ഉളൂ ചെയ്തു, ഉടനെ നിസ്കരിക്കണം. അതായത് ഇസ്തിഹാലത്തിൻ്റെ രക്തം കണ്ടു കഴിഞ്ഞാൽ അവൾ ചെയ്യേണ്ടത് എന്താണ്? സമയമായി കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യുക? ബാങ്ക് കൊടുത്തു, ലുഹറിൻ്റെ ബാങ്ക് കൊടുത്തു. എന്നാൽ ബാങ്കിൻ്റെ ശേഷം അവൾ ചെയ്യേണ്ടത്, രക്തം കണ്ടു കഴിഞ്ഞാൽ ആദ്യം രക്തം കഴുകി കളഞ്ഞ ശേഷം പഞ്ഞി വെച്ച് കെട്ടുക, ശേഷം ഉളൂ ചെയ്ത് ഉടനെ തന്നെ നിസ്കരിക്കണം.
ഇനി അബൂ ഹുബൈഷിൻ്റെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ഇംറഅത്തുൻ ഉസ്തഹാലു ഫലാ അതുഹുറു അഫ അദഉ സ്വലാത്ത. ഫഖാല ലാ, ഇന്നമ ദാലിക ഇർഖുൻ വലൈസ ബിഹൈലിൻ ഫഇദ അഖ്ബലത് ഹൈലതുകി ഫദഇ സ്വലാത്ത വഇദ അദ്ബറത് ഫഗ്സിലി അൻകി അദ്ദമ ثم صلي. ഹുവൈശ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഇസ്തിഹാലത്തുകാരിയാണ്, അതുകൊണ്ട് ഞാൻ ശുദ്ധി അല്ല, അതിനാൽ ഞാൻ നിസ്കാരം ഉപേക്ഷിക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റില്ല, അത് ഹൈലല്ല, അതൊരു രക്തമാണ്. നിൻ്റെ ഹൈലിൻ്റെ സമയത്ത് നീ നിസ്കാരം ഉപേക്ഷിക്കുകയും അത് മുറിഞ്ഞാൽ നിൻ്റെ രക്തം കഴുകി ശുദ്ധിയാക്കി നീ നിസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. ഇതാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ഇനി അടുത്തത് നമുക്ക് തദ്രീബാത്താണ് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും പാഠഭാഗത്തിലെ തദ്രീബാത്ത് ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം, അശുദ്ധിയുടെ ഇനങ്ങൾ ഏതെല്ലാം? ഉത്തരം, ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ, അതാണ് ഒന്ന്. രണ്ട്, നജസുകളെ ശുദ്ധിയാക്കൽ, അത് രണ്ട്. ഇനി അടുത്ത ചോദ്യം, ജനാബത്ത് എന്നാൽ എന്ത്? ഉത്തരം, ജനാബത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനിയ് പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ്. ചോദ്യം മൂന്ന്, വുളൂഇ ഇല്ലാതെ മുസ്ഹഫ് ചുമക്കാം ആർക്ക്? ഉത്തരം, വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടയേണ്ടതില്ല. ചോദ്യം നാല്, ഹൈല് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഹൈല് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമഅയുടെ ഖുതുബ ഓതൽ, മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ, ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും ഹൈലോ നിഫാസോ ഉള്ളവർക്ക് ഇതിനെല്ലാം പുറമെ നോമ്പും ജിമാവും മൊട്ടുപൊക്കളിൻ്റെ ഇടയിൽ സ്പർശിക്കലും അവകൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ തൊലാക്ക് ചൊല്ലലും ഹറാമാണ്. ചോദ്യം അഞ്ച്, ഇസ്തിഹാലത്ത് ഉള്ളവൾ വുളൂഇന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? ഉത്തരം, ഇസ്തിഹാലത്ത് ഉള്ളവൾ നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകിക്കളഞ്ഞു പഞ്ഞി പോലുള്ളവ നിറച്ചുകെട്ടി വുളൂ ചെയ്ത് ഉടനെ നിസ്കരിക്കണം. ചോദ്യം ആറ്, കുളി സുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം, ജുമുഅ പെരുന്നാൾ, ഗ്രഹണം, ഇസ്തിസ്ഖാ എന്നീ നിസ്കാരങ്ങൾക്കും മയ്യത്ത് കുളിപ്പിച്ചവർക്കും അമുസ്ലിം മുസ്ലിമാവുക, ഭ്രാന്ത്, ബോധക്ഷയം എന്നിവ സുഖപ്പെടുക, മക്കയിലും മദീനയിലും പ്രവേശിക്കുക, ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യുക എന്നിവക്കും റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. അടുത്ത ആക്ടിവിറ്റി വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, ത്വഹാറത്തിൻ്റെ ശറഈയായ മായന. ഉത്തരം, അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ്. രണ്ട്, വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ. ഉത്തരം, ജനാബത്ത്, ഹൈല്, നിഫാസ്, വിലാദത്ത്, ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം. ചോദ്യം മൂന്ന്, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്നവ.
ഉത്തരം: നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമഅയുടെ ഖുത്ബ ഓതൽ, മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ. ചോദ്യം 4. ഇസ്തിഹാലത്ത്. ഉത്തരം: ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് ഇസ്തിഹാലത്ത് എന്നാണ് പറയുക. ചോദ്യം 5. അബു ഹുബൈഷിൻ്റെ മകളുടെ ചോദ്യവും നബിയുടെ മറുപടിയും. ചോദ്യം ഇതായിരുന്നു: യാ റസൂലല്ലാ, ഇന്നിംറഅത്തൻ ഉസ്തഹാലു ഫലാ അതുഹുറു അഫ അദഉ സ്വലാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഫഖാല ലാ ഇന്നമാ ദാലിക ഇർഖുൻ വലൈസ ബിഹൈലിൻ ഫഇദാ അഖ്ബലത് ഹൈലതുകി ഫദഇ സ്വലാത്ത വഇദാ അദ്ബറത് ഫഅസ്ലി അൻകി അദ്ദമ സുമ്മ സ്വല്ലി. ഇതായിരുന്നു നബി മറുപടി പറഞ്ഞത്. ഇനി അവസാനത്തത്, വുളൂ സുന്നത്തായ 10 കാര്യങ്ങൾ. ഇവ പാഠത്തിൽ കൊടുത്തിട്ടില്ല, അപ്പം എല്ലാവരും ഇത് എഴുതിയെടുക്കലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒന്നാമത്തത്, കൊമ്പ് വയ്ക്കുക. കൊമ്പ് വെച്ച് കഴിഞ്ഞാൽ വുളൂ ചെയ്യൽ സുന്നത്താണ്. 2. നഖം വെട്ടുക. നഖം വെട്ടിക്കഴിഞ്ഞാൽ വുളൂ ചെയ്യൽ സുന്നത്താണ്. 3. മീശ വെട്ടുക. 4. മുടി കളയുക. 5. ഛർദ്ദിക്കുക. 6. മയ്യത്തിനെ വഹിക്കുക, അതായത് മയ്യത്ത് ചുമക്കുക. 7. അവിശ്വാസിയെ തൊടുക. 9. ഗുഹ്യരോമം തൊടുക. അടുത്തത് വൃക്ഷണം തൊടുക. അടുത്തത് മൃഗത്തിൻ്റെ ലിംഗം തൊടുക. വികാരത്തോടെ നോക്കുക. ഇവക്ക് ശേഷമെല്ലാം വുളൂ ചെയ്യൽ സുന്നത്താണ്. ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ നോട്ട്സുകളും അതുപോലെ തദരീബാത്തും. എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും പൊതുപരീക്ഷയിൽ ഉന്നത മാർക്കോടെ വിജയിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.